ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് സപ്പുസ് കിച്ചൻ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല നാടൻ സാമ്പാറാണ്. തേങ്ങ അരച്ച് കൂട്ടാത്ത നല്ല തനി നാടൻ സാമ്പാർ ഇങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനെടുത്തത് 1/2 കപ്പ് പരിപ്പ്, ആവശ്യത്തിനുള്ള പച്ചക്കറി, കാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ്, മുരിങ്ങക്കായ എല്ലാം ഉണ്ട്. വെണ്ടക്ക, 4 പച്ചമുളക്, 1 തക്കാളി, 1 ഉള്ളി, പുളി വെള്ളത്തിലിട്ട് വെച്ചത് 1 കപ്പ് വെള്ളം. ഇനി നമുക്ക് പാനിലേക്ക് നമ്മളെ പരിപ്പിട്ട് കൊടുക്കാം. പരിപ്പ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി നമ്മളെ പച്ചക്കറി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉള്ളിയും കൂടി ഇടാം. തക്കാളിയും പച്ചമുളക് വെണ്ടക്ക ഒന്ന് 1/2 ബേണ ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓണാക്കി നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെന്ത് 1/2 ബേണായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളിയും വെണ്ടക്ക, 4 പച്ചമുളക്, ഇത് നരിഞ്ഞു വെച്ചതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. ഇനി പുളിവെള്ളം ആവശ്യമനുസരിച്ചിട്ട് എത്രത്തോളം പുളിപ്പ് വേണമെന്ന് നോക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 പാനിലേക്ക് കടുക് താളിക്കാം. പാനിലേക്ക് 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനൊരു 5 വെളുത്തുള്ളിയാണ് ഇടുന്നത്. അഥവാ ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ 5-6 ചെറുള്ളിയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ. ഇതെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം 4 വറ്റൽമുളകും കൂടി ഇടാം. ആവശ്യത്തിന് വേണ്ട കറിവേപ്പില. അതിന് ശേഷം ഒന്ന് ഇത് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കണം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, സാമ്പാർ പൊടി 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്. 1/2 ടീസ്പൂൺ കായപ്പൊടി. അതിനുശേഷം ഒന്ന് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ചൂടാക്കി വെച്ച മസാലകളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കാം. ഞാനതിന് ശേഷം ആ ബാക്കി വന്ന 1/2 ടീസ്പൂൺ സാമ്പാർ പൊടി ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് നല്ലപോലെ തിളക്കാൻ വെക്കാം. ഈ വെള്ളം ഒന്ന് വറ്റിക്കിട്ടണം. ഇപ്പോൾ വെള്ളമെല്ലാം നല്ല വറ്റിക്കിട്ടിട്ടുണ്ട്. സാമ്പാർ റെഡിയായി. വളരെ ഈസിയായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാമ്പാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഡ്ലിക്ക്, ദോശക്കെല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ് ഇത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യണേ. ഇനി നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.